നാട്ടിലെ നെടുന്തൂണുകൾ എന്ന് പറയുന്നത് ഇവര് മൂന്ന് പേരുവാ. ഫോണിൽ കൂടെ ചിഹ്നം വിളിക്കുന്ന വീട്ടില് അത് ഇവിടുത്തെ ആരെയല്ല, മൂത്തയാള് നാരായണൻ നായര്. കുറച്ച ശരീരം, കുഞ്ഞുങ്ങളുടെ മനസ്സ്, കേൾവിക്കുറവ്, ഇതെല്ലാമാണ് നാരായണൻ നായർ. കുട്ടികളില്ലാത്ത ദുഃഖം മറച്ചു വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് വിതുമ്പുന്നത് ഞാൻ കാണാറുണ്ട്. ആ രണ്ടാമത്തെ ആള് അച്ഛൻ നായർ, പേര് ശേഷന്റെ പര്യായമാണെങ്കിലും രൂപം ഭീമന്റെയും ഘടോൽക്കന്റെ ഒക്കെയാ. അവിവാഹിതൻ. ഇവര് രണ്ടുപേരുണ്ടെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടത്തുന്നത് മൂന്നാമത്തെ കക്ഷി പരമേശ്വരൻ നായർ. അങ്ങനെ ഒറ്റ മോനേ ഉള്ളൂ. അവൻ മദ്രാസിലെ ഷിപ്പ്യാർഡിലോ എയർപോർട്ടിലൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു. തറവാടിന്റെ ഭരണം ഈ മൂന്ന് കക്ഷി, അതായത് മൂന്ന് അമ്മാവന്മാർക്കാണെങ്കിലും ഈ മൂന്ന് കക്ഷികളെയും ഭരിക്കുന്ന വേറൊരു കക്ഷിയുണ്ട്. മൂന്ന് അമ്മാവന്മാർക്ക് കൂടിയുള്ള ഒരേ ഒരു അനന്തരവൾ. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പാവം കുട്ടി. ഈ തറവാട് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുടെ എല്ലാ ഭാരവും ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ കുട്ടിയുടെ തലയെ വന്ന് വീഴുമെന്നുള്ളത് ആരെങ്കിലും കരുതിയതാണോ? ഓ, സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ കുട്ടിക്ക് അമ്മാവന്മാരുണ്ടെന്ന് വെക്കാം. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, അല്ല, അമ്മാവന്മാരെ കുഞ്ഞിനെ മത്സരിച്ച് സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഉപ്പോളം വരൂ ശങ്കരൻകുട്ടി ഉപ്പിലിട്ടത്. ഓ, എൻ്റെ മോളാ ഗായത്രി. അച്ഛൻ കാര്യസ്ഥനായിരിക്കുന്നിടത്ത് ഒരു കൊച്ചു കാര്യസ്ഥ കൂടി ഇരുന്നോട്ടെ എന്ന് കരുതി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നത് ഇവളാ. അപ്പം ഞങ്ങൾ ഇറങ്ങുക. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ഓ ശരി, വാ കുട്ടി. എവിടെ അവൻ? എവൻ? അനന്തപത്മനാഭൻ. ഓഹോ, അനന്തപത്മനാഭന്റെ ഫ്രണ്ട്സ് ആണോ? അവൻ അന്വേഷിച്ച ഞാനോട് നിൽക്കുന്ന. എവിടെ അവൻ? അവൻ വന്നിട്ടോടെ എനിക്ക് വന്നു പോവാൻ. രാവിലെ ഒരു മണിക്കൂർ ബാങ്കിൽ കാത്തു നിന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തിന്? ആ ഡി ഡി എവിടെ? ബീഡിയാ? ബീഡി സിഗരറ്റ് ഒന്നും അല്ല. പിന്നെ ഡിഡി നിങ്ങൾ അവനോടത്തെ കുവൈറ്റ് ഡ്രാഫ്റ്റ്. കുവൈറ്റ് ഡ്രാഫ്റ്റ്? എന്റെ കയ്യില്. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. കുവൈറ്റിലെ എണ്ണ കമ്പനിയിലെ മാനേജറല്ലേ? എണ്ണ കമ്പനിയിലെ മാനേജർ ആര്? നിങ്ങൾ? അയ്യോ, മാനേജർ പോയിട്ട് ഒരു പിയൂൺ പോസ്റ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അല്ല കേട്ടാ, ഈ കുവൈറ്റിൽ പോകാൻ വല്ല ചാൻസ് ഉണ്ട്? അപ്പോ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ? ഒത്തുകളിയാ? കളിക്കാൻ പറ്റിയ ടൈമേ. ആക്ച്വലി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആക്ച്വലി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. പറയൂ. അവൻ തരാനുള്ള മുഴുവൻ പണവും നീ ഞങ്ങൾക്ക് തരണം. ഓഹോ, തരാമല്ലോ. മൊത്തം എത്ര രൂപയുണ്ട്? ഇപ്പൊ വേണോ അതോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് മതിയോ? നിങ്ങൾ എല്ലാവരും കൂടെ അവരെ തമാശ കളിക്കാൻ ഇരിക്കണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? സാറേ. ഏ സാറ്, അവന്റെ കൂട്ടുകാരനായി ഇവൻ. ഇവന്റെ ഡിഡി മാറിയിട്ട് കാശി തരാന്നും പറഞ്ഞ് അവൻ മുങ്ങിയിരിക്കുക. ഇവനാണല്ലേ കുവൈറ്റുകാരൻ. കള്ള റാസ്കൽ. ബാഗ് തട്ടിപ്പറിച്ചപ്പോഴേ നോക്കി നടക്കുക. എടാ, മുല്ലക്കത്തറവാട്ടിലെ പാപ്പാനെന്ന് പറയുന്നത് തന്നെ ഒരു അന്തസ. അത്യാവശ്യം ഉണ്ടായിട്ടല്ലാതെ ആളെ എത്ര വിടുവോ? തറവാട് ക്ഷയിച്ചു എന്ന് വിചാരിച്ച് തെക്കേ പാട്ട് പാപ്പാമാർ ഇത്ര മോശമൊന്നുമല്ല. ഏയ്, ആള് വന്ന സ്ഥിതിക്ക് നീ അവിടെ വരെയൊന്ന് പോയി വരിക. അമ്മയ്ക്കുള്ള കഷായത്തിന്റെ കാര്യമെങ്കിലും മുടങ്ങാതെ കഴിയുമല്ലോ. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് പറ്റില്ല. അച്ഛനപ്പൂപ്പന്മാരായിട്ട് കുറെ കാലം തോട്ടി മടി പിടിച്ച് നടന്നല്ലോ, എന്നിട്ട് എന്തുണ്ടായി? കുറെ എണ്ണ ആയസ് തീരും മുമ്പേ ചത്തു ആനയുടെ കുത്തുണ്ട്. അത്ര അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട. മോനെ, ആനച്ചോറ് കൊലച്ചോറല്ല, പുലച്ചോറ. മനസ്സിലായില്ല. നമ്മളാരാ? ഏ, ഞാൻ തെക്കേ പാട്ട് ശങ്കരൻകുട്ടിയാ. തേക്കും പാട്ട് ശങ്കരാന്തിയാണ് ഞാൻ നിവിടം. ഈശ്വര, ഈ പിരിവാരെ കൊണ്ട് മടുത്തു. പിരിവ? രാവിലെ ഒരു സഞ്ചിയും തൂക്കി രേഷ്യുമൊക്കെയായിട്ട് ഇറങ്ങിക്കൊള്ളുക. ഞാൻ തെക്കേ പാട്ട് ശങ്കരൻകുട്ടിയാ. ഓ, പൊട്ടനല്ലേ. ഇവിടെ ഒരു ആനപ്പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഓ, അത് ശരി. താൻ അല്പം വൈകിപ്പോയി. അയ്യോ, ഇന്നിത്ര ലേറ്റായി. നാളെ മുതൽ രാവിലെ എത്താം. അതല്ല, പുതിയ പാപ്പാനെ നിയമിച്ചു കഴിഞ്ഞു. നിയമിച്ചു കഴിഞ്ഞോ? അതെ. ഇവിടെ അടുത്ത് വേറെ ആർക്കെങ്കിലും പാപ്പാമാരെ ആവശ്യമുണ്ടാവോ? തൊട്ടടുത്ത് നായർക്കടയിൽ നല്ല സാപ്പാടാ. അത് താൻ തന്നെ വാങ്ങിച്ചങ്ങ് തിന്ന്. ആ കോപ്പെടുത്ത് ചെവി തിരടക്കളവാ. ആ, ഇപ്രാവശ്യം നല്ല വിളവാ, ഒരു കുഴപ്പമില്ല. ദൈവാധീനം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ചെറുപ്പക്കാരെല്ലാം കൃഷിയിൽ താല്പര്യം കാണിക്കുന്നത് നാടിന് നല്ലത് തന്നെ. നല്ല ലക്ഷണമൊത്ത ആന, പാപ്പാന്റെ ഭാഗ്യം. Thank you.
പാപ്പാനെന്താ തിരിഞ്ഞിരുന്നു വരുന്നത്? ആനപ്പുറത്തുനിന്ന് ഓടിന്റെ പുറത്ത് അനന്ത അനന്തനോ, നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് എന്താ മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾക്ക് ആരെങ്കിലും കാരണം എന്നുണ്ടെങ്കിൽ വീടിന്റെ പൂമുഖത്താ വരേണ്ടത്, അല്ലാതെ അടുക്കള ചായപ്പിലേക്കെല്ലാം വലിഞ്ഞേറി വരേണ്ടത്. മനസ്സിലായോ? മനസ്സിലായില്ല. അനന്തപത്മനാഭ. അനന്തപത്മനാഭനോ? അദ്ദേഹം അങ്ങ് തിരുവനന്തപുരത്ത് പാൽക്കടലിൽ പള്ളി ഉള്ളതല്ലേ? നീ അങ്ങ് പള്ളി പറഞ്ഞ മതി. നിന്റെ വേഷം കെട്ടത് എന്റെ അടുത്ത് എടുക്കരുത്. ശങ്കരകുട്ടി, ശങ്കരകുട്ടി, എന്തോ എന്ന് ആരെങ്കിലും വിളിയായിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇറന്ന് വിളിക്കൂ. പാപ്പാനോട്ട് വരിക. ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാകടാ. ഒക്കെ എനിക്ക് മനസ്സിലാകടാ. ആൾമാറാട്ടം നടത്തി എന്റെ പേരിൽ പാപ്പാനായിട്ട് നീ ഇവിടെ കൂടിയിരിക്കല്ലേ? വ്യക്തിത്വം പറയാതെ ഒരു പാപ്പാനായി ജനിച്ച് പാപ്പാനായി വളർന്ന് പാപ്പാനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപ്പാനാണ് ഞാൻ. എന്റെ സിനിമയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പാപ്പാന്റെ ചുടി രക്തമാണ്. അങ്ങനെ കണ്ട ആപ്പയ്ക്കും ഊപ്പയ്ക്കൊന്നും പാപ്പാനാവാൻ പറ്റില്ല. കോപ്പ് ഇന്ന് ഇവിടെ ചിലർക്ക് നടക്കൂടാ. അവിവേകം കാണിക്കരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു പുളിയും പറയണ്ടതാ. തൂങ്ങിച്ചാവൻ നിന്ന് നിന്നെ തൂക്കേറി നിന്ന് രക്ഷിച്ചെന്റെ അല്പം നന്നെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാൽ നീ പാറു പണി വരുന്നതാ. പൊളിക്കോടാ, ഞാൻ ഇന്നെല്ലാം പൊളിക്കോടാ. എവിടെയാണ് ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഇവൻ കള്ളനാ. ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ ആനപ്പാപ്പാനല്ല, വ്യാജ പാപ്പാനാ. തെക്കേ പട്ട ശങ്കരൻകുട്ടി ഞാനാ. ഇവനല്ല ഈ പെരുങ്കള്ളന ഈ നിമിഷം പറഞ്ഞു തന്നു. നന്ദി കേട്ടവന്. നിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഇവരെ തന്നെ നീ തള്ളി പറയണം. എന്റെ അവസ്ഥയോ? അങ്ങനെ ഇവൻ മിണ്ടിപ്പോകരുത്. എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഇവിടെ ഒരു ജോലി കിട്ടാനോ? അതിനാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് ഇവൻ എന്റെ കാല് പിടിച്ച് കരയായിരുന്നു. നീ എന്താ പറഞ്ഞേ? ചില്ലറ കള്ളങ്ങൾ പറയുമെങ്കിലും ഇവൻ ആള് പാവമാണെന്ന്, സ്വന്തം കൂട്ടുകാരൻ കള്ളനാണെന്ന് പറഞ്ഞ് കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നത് ചില്ലറ കള്ളമാണോ? അങ്ങനെ ഞാൻ പറയുന്നത് മിണ്ടി പോകരുത്. എനിക്കൊന്നും കേൾക്കണ്ട. അറുപേ, ഇവരെ പിടിച്ച് പുറത്താക്ക്. അങ്ങനെ ഞാനാ ഒറിജിനൽ പാപ്പാൻ. എന്റെ അച്ഛൻ പാപ്പാൻ, അച്ഛന്റെ അച്ഛൻ പാപ്പാൻ, അച്ഛന്റെ അപ്പൂപ്പ അപ്പൂപ്പന്റെ അമ്മായി പാപ്പാൻ, അമ്മായിയുടെ അമ്മൂമ്മ പാപ്പാൻ. ഇങ്ങനെ ഒന്ന് പിച്ചും പേയും പറയാ, സ്ഥലം കാലിയാക്ക്. ഈ കളിയിൽ നീ വിജയിച്ചെന്ന് കരുതണ്ടാ. എനിക്ക് പാപ്പാനായില്ലെങ്കിലും വേണ്ട. 24 മണിക്കൂറിനകം നീ പാപ്പാന് വല്ല ഒരു കോപ്പുമല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചിരിക്കും. നീ എന്ത് വിളിച്ചു കൂവിട്ടും ഒരു കാര്യവുമില്ല. മതമിളകി നിന്ന കൊലകൊമ്പനെ തളച്ച ഈ ശങ്കരൻകുട്ടിയാണ് ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള പാപ്പാൻ ശങ്കരൻകുട്ടി. ആനകളെ ABCD അറിഞ്ഞാത്ത നീ കൊലക്കൊമ്പനെ തളച്ചല്ലേ? തളക്കേണ്ടി വന്നു. നമുക്ക് കാണാം. കാണാം. ഞാൻ ഇപ്പൊ പോകുന്നു. അതാ നല്ലത്. പക്ഷെ ഞാൻ തിരിച്ചു വരും ഒറ്റയ്ക്കല്ല. നീ കാശ് കൊടുക്കാനുള്ള നാട്ടുകാരുടെ വലിയൊരു ജാഥ നയിച്ചുണ്ട്. ജാഥ ക്യാപ്റ്റനായി. ഓക്കേ. ഞാൻ പറഞ്ഞു നിനക്ക് ഫീൽ ചെയ്തില്ലേ? എനിക്കൊരു ഫീലിംഗും ഇല്ല. അല്ല, നിന്റെ മുഖം കണ്ടാൽ അറിയാം വല്ലാത്ത അമർഷവും വിഷമവും ഉണ്ട് നിനക്ക്. ഒന്നും തോന്നരുത്. ഈ തറവാട്ടി കയറി പറ്റാൻ ഇങ്ങനെ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഈ തറവാട്ടിന് നിന്നെ ഇറക്കി വിടാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്തിനാണ് ഇവിടെ കയറി പറ്റുന്നത്? അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞുതരാം. നീ ഒന്നും പറയണ്ട. നിന്നെ പോലെ ഒരു ഭൂലോക തട്ടിപ്പുകാരൻ ഇവിടെ ആൾമാറാട്ടം നടത്തി കഴിയുന്നതിന്റെ പിന്നിലുള്ള കാര്യമൊക്കെ എനിക്കറിയാം. മോഷണം, അതിനുള്ള ധാരാളം സ്കോപ്പ് ഉണ്ടല്ലേ? അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിന്നെ കുറിച്ച് ഒരു ധാരണയും ഇല്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടെ ഒരു ജോലി, അത് ഞാൻ സംഘടിപ്പിച്ചുതരാം. എനിക്ക് സഹായത്തിന് ഒരു രണ്ടാം പാപ്പാനെ വേണോന്ന് പറഞ്ഞാൽ ഇവിടത്തെ അങ്ങനെ എതിർക്കാൻ വഴിയില്ല. പക്ഷെ ഞാൻ എതിർക്കും. ആനപ്പിണ്ടത്തെ കുറിച്ച് പോലും അറിഞ്ഞുകൂടാത്ത നീ ഒന്നാം പാപ്പാൻ, ഞാൻ രണ്ടാം പാപ്പാനല്ലേ. നിന്റെ പദ്ധതികളൊക്കെ ഞാൻ പൊളിക്കൂടാ. നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാകും. അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്ക. ശരി, ചില ഉപാധികളോടെ ഞാൻ സമ്മതിക്കാം. ഒന്നാം പാപ്പാന്റെ ശമ്പളം എനിക്ക്, രണ്ടാം പാപ്പാന്റെ ശമ്പളം നിനക്ക്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഒന്നാം പാപ്പാന്റെ ശമ്പളം എനിക്ക്, രണ്ടാം പാപ്പാന്റെ ശമ്പളം നിനക്ക്. അതെ. കൂടിയ ശമ്പളം നിനക്ക് തന്നാ പോരെ. ആ, ഞാന് അങ്ങനെ നിന്റെ അടുത്തൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വരാം.
ഇതൊരു കീഴടങ്ങലല്ല, തന്ത്രമാ. നിന്നെ പുകച്ച് പുറത്തിയടിച്ച് ഞാൻ ഇവിടുത്തെ ഒന്നാം പാപ്പാനാകുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ആനയെ മേക്കാൻ കോടാലിയുടെ ആവശ്യമില്ല, എന്റെ കയ്യിൽ തോട്ടിയുണ്ട്. പക്ഷേ തോട്ടി കൊണ്ട് വിറക് കീറാൻ പറ്റില്ലല്ലോ. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ആദ്യം ഈ വിറക് മുഴുവൻ കീറിയിട് എന്നിട്ട് അവൻ സംസാരം. ആനപ്പാപ്പാന്റെ പണി വിറകീറലല്ല, ആനയെ മേക്കല. പാൽപ്പാനോ? അതെ, പാൽപ്പാ. പുറംപണിയൊക്കെ താൻ അസലായിട്ട് ചെയ്യുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താൻ അങ്ങനെ സമ്മതിച്ചത്. എടാ ദ്രോഹി, അപ്പൊ ഇതാണ് നിന്റെ ഒത്തീർപ്പല്ലേ? നീ എനിക്കൊരു കോടാലി ആയിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ വിടില്ല. എന്താ പകൽക്കിനാവ് കാണാറുണ്ടോ? ഈ വിറക് കീറിട്ട് വേണം തേങ്ങ പതിക്കാൻ. വിറക് കീറാനും തേങ്ങ പതിക്കാനുമേ ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ല, പാപ്പാന്. അങ്ങനെ ഇനി ഒരു പാപ്പാന്റെ കൂടി ആവശ്യം ഇവിടെ ഇല്ല. തന്റെ വീട്ടിലെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ തന്നെ ഇവിടെ പണിക്ക് നിർത്തിയത്. എന്റെ വീട്ടിൽ അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന്. ഇനി ഗായത്രിക്ക് പണിയില്ലാണ്ടാവുമല്ലോ. അതെന്താ? അല്ല, തുണിയലക്കാനും പാത്രം കഴുകാനും ഒക്കെ പുതിയ ആളായല്ലോ. പോകുന്നില്ല, ആദ്യം ആൾ മാറാട്ടം, ഇപ്പൊ റൊമാൻസ്. ഇനി വച്ചിട്ടുണ്ടടാ, എവിടെ കയറണ്ടേ?